അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല നല്ല വട നല്ല അടിപൊളി മൂവി സൂപ്പർ എൻട്രി സൂപ്പർ ആയിരിക്കും മനോരമയിലെ സൂപ്പർ ആയിട്ടുണ്ട് കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ് ഒരു ലവ് സ്റ്റോറിയാണ് വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പുതിയ ഒരു താരം വരുന്നു എന്ന് പറയുന്നു സംവിധായകൻ്റെയും നല്ലൊരു കൈ ഒതുക്കത്തോടെ ചെയ്തിട്ടുണ്ട് ലവ് സ്റ്റോറിയാണ് അതിൽ കോമഡിയൊക്കെ ആയിട്ട് വളരെ മുകേഷ് ചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ സാറ് അതുപോലെ തന്നെ ഷമ്മിച്ചേട്ടനൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനായിട്ടൊരു തമിഴ് ആക്ടർ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കണ്ടിരിക്കാവുന്ന നല്ലൊരു പടം ഓക്കെ സിനിമയെ കുറിച്ച് എന്ത് പറയാനാണെന്ന് അടിപൊളി ഞാനും അഭിനയിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ അയച്ചിട്ട് ഞാൻ അഭിനയിച്ചിട്ടല്ലോ പറഞ്ഞത് പടം നന്ന് കണ്ടിരിക്കാം സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട് ഞാനോ അതെ ഞാൻ ടെൻഷൻ കാരണം വെയിറ്റ് ചെയ്തത് എല്ലാരും റെസ്പോൺസ് അല്ല ഫസ്റ്റ് മൂവി അല്ല അല്ലെങ്കിൽ എല്ലാ സിനിമയ്ക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ എല്ലാ സിനിമയും ചെയ്യുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടോ നല്ല ടെൻഷൻ ഉണ്ട് എല്ലാവരും പോസിറ്റീവായിട്ടാണ് തൽക്കാലം പറഞ്ഞിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും ശരണേ വന്നിട്ടില്ല ശരണയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് കാണാമല്ലേ സമകാലിക ജീവിതത്തിൽ രസകരമായ സിനിമ മുകേഷ് ഏട്ടൻ തകർത്തു മറ്റേ വിജയരാഘവൻ സാറ് തകർത്തു പിന്നെ പിന്നെ മറ്റേ മച്ചാനല്ലേ മുട്ടയടിച്ചിട്ടുള്ളേ ആ കുറേ പുളിപ്പുളി ആ പുളി പുളി അടിപൊളി അടിപൊളിയാ പുളി കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു കൊള്ളാം നല്ല പടം ഇതെൻ്റെ നാലാമത്തെ പടമായിരുന്നു ടു സ്റ്റേറ്റ്സ് ജാക്കിയാണ് ഡയറക്റ്റ് ചെയ്തത് നൗഫലും സുൽഫിയും കൂടിയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ എൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു ഫിലിം ആയിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഞാൻ ഈ സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തൊരു പടമാണ് മനു ശരണ്യ കുട്ടേട്ടൻ മുകേഷേട്ടൻ എല്ലാവരും സൂപ്പറായിട്ട് തകർത്ത് അഭിനയിച്ചൊരു പടമാണ് ഒരു കിടിലം ഫാമിലി എൻ്റർടൈനർ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു